വെൽക്കം ടു ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് എപ്പോഴും പറയുന്ന പോലെ ഇത് സാങ്കല്പിക ലോകമാണ് സാങ്കല്പിക ലോകത്തിലെ ക്യാരക്ടറിലേക്കും നമ്മുടെ ഈ സിനിമയിലേക്കും സ്വാഗതം ഈ ആഴ്ച വേറെ സിനിമകളൊന്നും കാര്യം റിലീസില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമ റിലീസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാവരും പോക്ക് ഒക്കെ എടുത്തോളൂ സ്നാക്സ് ഒക്കെ എടുത്തോളൂ എൻജോയ് അപ്പം ഇന്നത്തെ കഥ പ്രൊഫഷണൽ ഫ്രണ്ട്സിനെ പറ്റിയാണ് പ്രൊഫഷണൽ ഫ്രണ്ട്സ് നമ്മുടെ ഈ സാങ്കല്പിക ലോകത്ത് ഒരുപാട് പേര് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണൽ ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അതിൽ ചിലർ ഇടയിൽ വെച്ചിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്നവരുണ്ട് പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് വേണ്ടാന്ന് വെക്കുന്നവരുണ്ട് പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പ്സ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അപ്പം നമ്മുടെ സാങ്കല്പിക ലോകത്ത് ചിലർ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പണ്ടേ പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ കുറേ പേര് വൈകിയാണ് മനസ്സിലാക്കിയത് കുറേ പേര് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല കേൾക്കാത്ത പിള്ള കൊണ്ടുപഠിക്കും എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം ഇതൊന്നുമല്ല നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ പാവം അയ്യോ പെട്ടുപോയി എന്ന കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഇല്ലാതെ എന്ത് ഫേക്ക് ഫ്രണ്ട്സ് അപ്പോൾ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും പാവമല്ല ഇൻ റിയാലിറ്റി അവർ അടിപൊളി കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ് എങ്ങനെ വ്യൂവേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്തിട്ട് വ്യൂവേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണം ഇതൊക്കെ നന്നായിട്ട് അറിയാം വളരെ നല്ല രീതി അറിയാം ഈ ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിനെ ശ്രദ്ധിച്ചിട്ടില്ലേ അവർക്ക് അവിടെ വരുമ്പോൾ അറിയാം എന്ത് കാണിച്ച് വ്യൂവർഷിപ്പ് നേടാം എങ്ങനെ ക്യാമറ അവരിലേക്ക് എത്തിക്കാം എങ്ങനെ അറ്റൻഷൻ കൊണ്ടുവരാമെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾ ഈ വിചാരിക്കുന്ന അയ്യോ പാവം ആൾക്കാരൊന്നും അയ്യോ പാവം അല്ല അവരെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നന്മയോളി ആവാനോ അല്ലെങ്കിൽ പുണ്യം കിട്ടാനല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഈ പ്രൊഫഷണൽ ഫ്രണ്ട്സ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം അധികം പേര് പറയാത്ത കാര്യങ്ങൾ പ്രഗ്നൻസി ഡിപ്രഷൻ ഹോം ടൂറ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം യൂട്യൂബിലല്ല ഏത് സോഷ്യൽ മീഡിയയിലും ഭയങ്കര ട്രെൻഡിങ് ആവുന്ന ഒരു വിഷയമാണ് ഇത് എക്കാലവും ആയി നിൽക്കുന്ന ഒരു സാധനമാണ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഡേ ഇൻ മൈ ലൈഫ് കാരണം അത് കാണാൻ ഒരുപാട് ആൾക്കാർ എപ്പോഴും ഉണ്ടാകും മറ്റൊരാളുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു അയാൾ എന്തൊക്കെ ചെയ്യുന്നു അയാൾ എന്തൊക്കെ വീട്ടിൽ കാണിക്കുന്നു എന്തൊക്കെയാണ് വീട്ടിൽ അയാൾ വാങ്ങുന്നത് എന്തൊക്കെയാണ് വീടിനകത്ത് ഉള്ളത് ഇല്ലാത്തത് അതിനെ കുറ്റം പറയാൻ അതിലെ അഭിപ്രായം പറയാൻ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളിതൊക്കെ മനസ്സിലൊന്നും വെക്കുക അപ്പം ബുദ്ധിയുള്ള ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്തു പറഞ്ഞാൽ ഈ ട്രെൻഡിങ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പിക്സ് ഇല്ലാതെ വരുമ്പോൾ അത് അല്ലെങ്കിൽ യോഷിപ്പ് കൂട്ടാനായിട്ട് അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവരുടെ വീഡിയോസിലേക്ക് എനിക്ക് ചെയ്യും ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത് റൊമാൻസ് അല്ലെങ്കിൽ അടിപിടി എത്ര ട്രെൻഡിങ് ആണ് അതുപോലെയാണ് യൂട്യൂബിൽ പല കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അപ്പം നമ്മുടെ ഈ സാങ്കല്പിക ലോകത്ത് ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക അപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും വീണ്ടും മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഓരോ കാര്യത്തിലും വളരെയധികം ട്രോമ വളരെയധികം പേടി ഉള്ള ആൾക്കാർ എങ്ങനെയാണ് വീണ്ടും ഇതിലും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത് അവരുടെ കൂടെ തന്നെ എങ്ങനെയാണ് നിലനിന്ന് പോകുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയിട്ടുണ്ട ഇപ്പോൾ ഈ പറഞ്ഞ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഡ്രോമ അനുപയോഗിച്ചു അങ്ങനെ പല കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ അവരുടെ റിയൽ ലൈഫിൽ അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവുമായിരിക്കാം ആ ക്യാരക്ടറിൻ്റെയൊക്കെ പക്ഷേ അങ്ങനെയുള്ള ഒരാൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ നില അല്ലെങ്കിൽ അവിടെ സമാധാനമായിട്ട് ഇരിക്കുമോ ആ മാത്രം നിങ്ങൾ ആലോചിച്ചു അത് എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവര് അവിടെ നിൽക്കുന്നു ഇത്രയും പേടിയുള്ള ഇരുട്ട് പേടിയുള്ള ഒരാൾ ഇരുട്ടത്ത് പോയി നിൽക്കും ഇത്ര ആലോചിച്ചാൽ മതി അപ്പൊ ഈ ചില വെള്ളത്തിന്റെ കാര്യം ചില പുഴ നദികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷേ ആ നദിയുടെ അടുത്ത് എന്ന് കഴിയുമ്പഴേ നമുക്ക് ആ വെള്ളം എത്ര മലിനമാണെന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളു പലപ്പോഴും ഞങ്ങളത് കൊണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാം വളരെ വളരെ സൂപ്പറായിട്ട് തോന്നും പക്ഷെ അടുത്ത് ചെല്ലുമ്പോഴാണ് അവിടെ പൊടിയുണ്ടോ അവിടെ മാലിന്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ ഞങ്ങൾ അടുത്ത് ചെന്നും കണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ കാണുന്ന കുറേ ക്യാരക്ടേഴ്സ് വളരെ പ്രൊഫഷണൽ മാത്രമായിട്ടുള്ള റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്സിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചുറ്റത്തരം ആൾ കാണിച്ചാലും ഞങ്ങൾ പ്രൊഫഷണലാണ് ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ള രീതിയാണ് ഈ പ്രൊഫഷണൽ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്താൽ മാത്രമേ വീണ്ടും വീണ്ടും കൊളാബറേഷൻസ് വരുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ പരിപാടികൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എല്ലായിടത്തും പോകുമ്പോഴേക്കും ഇങ്ങനെ പോകാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും അപ്പൊ ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്താലേ പല ഗുണങ്ങളും ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ പ്രൊഫഷണൽ റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റും അപ്പം ഞാൻ ഒരാൾ മാത്രം തെറ്റ് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് എന്ത് എന്താണെന്നറിയില്ല ആൾക്കാർക്ക് കുറച്ച് കൂടുതലാണ് ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഇതിനെ നമ്മൾ പച്ച മലയാളത്തിൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കും എന്ന് പറയും വേണേൽ പക്ഷേ ഇവരുടെ ഒരു രീതി അതാണ് അതായത് ഇവർക്ക് മുന്നോട്ട് പോകാൻ ഇവർ എന്തും ചെയ്യും ആരുടെയും കാലിൽ വീഴും ആരുടെയും കൂടെ ഇങ്ങനെ എനിക്കൊന്നും അറിയില്ല അമ്മാവെന്നു പറഞ്ഞാൽ നടക്കും അതൊരു രീതിയാണ് ഇവരുടെ എയിമിന് വേണ്ടി അവർ എന്തും ഏതും കണ്ടില്ലായെന്ന് കേട്ടില്ല എന്ന് കടിക്കും അറിഞ്ഞാലും അറിയാത്ത പോലെ ഭാവിക്കും ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഒരു ക്യാരക്ടറെ മാത്രം നമ്മൾ അങ്ങനെ പറയുന്നില്ല ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ പേരുണ്ട് അതിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾ റീസെൻ്റ്ലി കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്ത ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഈ സാമ്പൽ സാങ്കല്പിക ലോകത്ത് കണ്ടിരിക്കുന്നത് കാണാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള ഇഷ്ടംപോലെ ആളുകൾ ഈ സൊസൈറ്റിയിൽ കുറച്ച് ടേംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വാക്കുകളുണ്ട് മെച്യൂരിറ്റി എത്തിക്സ് അങ്ങനെ കുറച്ച് വാക്കുകൾ ഈ വാക്കുകളെ ആക്ച്വലി മാസ്ക് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് എന്തിനെ തെറ്റ് കണ്ട പ്രതികരിക്കാത്തിരിക്കുന്നവന അല്ലെങ്കിൽ എന്തു ഉള്ളത്തരം കാണിച്ചാലും അതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ എത്രയൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യം ഉണ്ടായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ മറ്റേ അന്തസ്സുള്ളവൻ അയാൾ നിശ്ചയായിട്ടുള്ള ആൾ അയാൾ എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ത് കുളത്തരം കാണിച്ചാലും അതൊക്കെ ഉള്ളിലൊതുക്കി ആരോടും പറയാതെ മിണ്ടായിരിക്കുന്ന ആൾ സൂപ്പർ അങ്ങനെയുള്ളവ മറ്റേ നീ അന്തസ്സുള്ളവനാണ് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ സമൂഹം അല്ലെങ്കിൽ സൊസൈറ്റി ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ആ സൊസൈറ്റിയുടെ ഭാഗമാവാൻ താല്പര്യമില്ല അതായത് തെറ്റ് കണ്ടാൽ പ്രതികരിക്കാത്ത അല്ലെങ്കിൽ കൂട്ടുകാരനെ എന്തുകൂളത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ള അങ്ങനത്തെ ഒരു മെച്ചുവോർഡായിട്ടുള്ള ഒരു എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളായിട്ട് മൂവ് ഓൺ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മനസ്സിലായില്ലേ നമ്മുടെ ഇവിടെ അങ്ങനൊരു സംഭവം അവനാണ് മറ്റേ സൂപ്പർ എന്നുള്ള ഒരു സീനാണ് അവൻ മറ്റേ എല്ലാം തികഞ്ഞവൻ സൂപ്പറായിട്ടുള്ള മനുഷ്യൻ അവനാണ് എത്തിക്സ് ഉള്ള ആള് ഇങ്ങനെ ഒരു സംഭവം വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാകും ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്സും മെച്യൂരിറ്റിയും അന്തസ്സും ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ വളരെ കൂടുതലാണെന്നുള്ളതാണ് പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്സിനെ പറ്റി ഉള്ള മൂവി വന്ന് നോക്ക് ആ മൂവിയുടെ അഭിപ്രായം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമന്റ് ബോക്സ് ആയിക്കോട്ടെ ഒരു എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയുള്ള പോസ്റ്റ് ആയിക്കോട്ടെ പുതിയ ജനറേഷൻ ജെൻസ് ഇപ്പുള്ളവർക്ക് കമന്റ് ചെയ്യാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ്സ് ഒന്നും ട്രസ്റ്റ് വാദി അല്ല ഡ്രസ്വാദിയല്ല ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ഇങ്ങനെയാണ് പക്ഷെ അതേസമയം നയൻറ്റീസ് കിഡ്സ് എടുത്ത് നോക്കിയാൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും കാരണം ഞാൻ ഒരു നയൻറ്റീസ് ആണ് എനിക്കൊക്കെ ഒരുപാട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വർഷങ്ങളായിട്ട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായത്തിൻ്റെ അത്ര പഴക്കമുള്ള ഫ്രണ്ട്ഷിപ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഈ ജെൻസി പിള്ളേരുടെ ഇടയിലാണെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഫ്രണ്ട്ഷിപ്സും വളരെ വിരളാണ് ഇപ്പൊ കാരണം ഇപ്പൊ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് ആണ് വളരെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല അത് പറയാൻ പോയാൽ കൂടി വന്നാൽ കുഴപ്പമില്ല ഇപ്പൊ മറ്റേ ബെസ്റ്റിയാണ് ബെസ്റ്റി ഫ്രണ്ട്ഷിപ്സ് അല്ല ഇപ്പൊ ബെസ്റ്റീസ് ആണുള്ളത് അപ്പൊ ഫിസിക്കൽ നീഡ്സ് ഓവർ ഇമോഷണൽ എന്നുള്ളൊരു സംഭവാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം മാസ്ക് ചെയ്ത് വിളിക്കുന്നത് മെച്യൂരിറ്റി അല്ലെങ്കിൽ എത്തിക്സ് എന്നുള്ള രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പ് എത്തിക്സ് മെച്യൂരിറ്റി എത്തിക്സ് പ്രൊഫഷണൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലാണ് ഇതിങ്ങനെ ട്രൈവ് ചെയ്ത് പോകുന്നത് പക്ഷെ ഇതൊന്നും അല്ല സംഭവം എന്നുള്ളത് അടിച്ചു കിട്ടി മനസ്സിലാവും ഇത് പറയാൻ കൊള്ളാം പക്ഷേ ഇൻ റിയാലിറ്റി അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിൽ ഡിപ്രഷൻ കൂടുതൽ മാറ്റിയത് മറിച്ചത് അതെന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ഇല്ല ജീവിതത്തിൽ കാരണം എന്താ സ്വയം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഡിപ്രഷൻ പരിപാടി സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയും സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പറയും കാരണം എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കുന്ന തെറ്റിത്തിരുത്താൻ സഹായിക്കുന്ന ഫ്രണ്ട്സുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാൻ പറ്റും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് വളരെ കുറവാണ് കാരണം ഇവരെല്ലാം പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒന്നും പറയണ്ട ഈ കാര്യത്തിൽ മുൻപന്തിയിലാണ് പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം നേരി കാണുമ്പോൾ ചക്കര ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ ഇന്നയാള് ഇന്നയാള് കുറ്റം പറയും ഇയാള് ഇയാള് കുറ്റം പറയും ഇയാൾ ഇയാൾക്കിട്ട് പണി കൊടുക്കും ഇത് വളരെ കൂടുതലാണ് വളരെ കൂടുതൽ പേഴ്സണലി ഞാൻ കണ്ടേക്കണോണ്ടും അനുഭവിച്ചേക്കണോണ്ടും എനിക്ക് നന്നായിട്ട് അതിനെപ്പറ്റി അറിയാം ഇത് ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിരുന്നു നിന്നിരുന്ന പിന്നെ ഈ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാം എന്നുള്ള ടീമുകൾ കംപ്ലീറ്റ് യൂട്യൂബിലേക്ക് വന്നപ്പോഴേക്കും പിന്നെ ആതിൻ്റെ അപ്പുറമായി മാറി മൊത്തത്തിൽ ആള് കുളം ചാള കൊളം സീനായി മാറി അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ രീതികൾ വെച്ചിട്ട് ഈ ഒരു സാങ്കല്പിക ലോകത്ത് ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഇസ് ഫോർ ദ വ്യൂഴ്സ് നിങ്ങൾ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം എന്തും ഏതും വന്ന് വീഡിയോയിൽ വന്ന് വിളിച്ച് പറയുമ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടണ്ണാക്കലെ എടുക്കരുത് അതിപ്പോൾ എൻ്റെ വീഡിയോ ആയാലും ശരി ആരുടെ വീഡിയോ ആയാലും ശരി നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ കൂടി ഇരുന്ന് ആലോചിക്കുക ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് ആരാണ് നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അവരെ തിരിച്ചറിയാൻ പഠിക്കുക അല്ലാണ്ട് അയ്യോ പാവം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മുതലെടുക്കുകയാണ് നിങ്ങളെ വിറ്റ് മുതലെടുക്കുകയാണെന്നേ എനിക്ക് പറയാനുള്ളു ഇതൊക്കെ അറിയാവുന്ന ഒരാൾ വന്നിട്ട് ഇത് പറയുമ്പോഴേക്കും അയാളുടെ നെഞ്ചത്തേക്ക് കയറാണ്ട് സ്വയം എന്ന് ആലോചിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും നമ്മുടെ പല എപ്പിസോഡ്സായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ റിജക്ഷനാണ് ആർക്കും പറ്റൂലോ അയ്യോ ഒന്നും പറ്റില്ല നിനക്ക് വേറെ പണിയില്ല നിനക്ക് മറ്റു ആണ് നിനക്ക് അസൂയാണ് നിനക്ക് മറ്റാണ് കോപ്പാണ് കുന്തമാണോ എന്നൊക്കെ പറയും ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും കുറേ എണ്ണങ്ങൾ അയ്യോ ശരിയായിരുന്നു അയാൾ പറഞ്ഞത് ശരിയാണ് ഇത് നേരത്തെ ആൾ പറഞ്ഞതാണ് ഇങ്ങനെ കുറേ ഈ സംഭവം പറഞ്ഞു ഇനിയും ഇത് തൊട്ട് ഇനിയും കുറെ ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും കുറേ പേര് പറ്റിക്കപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് വന്ന് ഷെയർ ചെയ്യും കുറേ പേര് മറ്റേ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പിലായിട്ട് കൂടിയും അടിച്ചു കിട്ടുമ്പോൾ വന്നിട്ട് വീണ്ടും പറയും ഇനി ഇനി ഇനിയും നടക്കാറുണ്ട് കാരണം ഇപ്പോഴും കുറേ ആളുകൾ പഠിച്ചിട്ടില്ല ഇപ്പോഴും ചില ആളുകൾ നല്ല രീതിയിൽ വ്യൂവേഴ്സിന് നല്ല അടിപൊളിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് നല്ല രീതിയിൽ വ്യൂവർഷിപ്പ് നേടുകയും സബ്സ്ക്രൈബേഴ്സ് നേടിയും വീഡിയോയിലൂടെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത മണ്ടന്മാരായ ജനങ്ങൾ അയ്യോ അയ്യോഭാവം എന്നും പറഞ്ഞുകൊണ്ടിരുന്നുണ്ട് വീണ്ടും കണ്ട് ഇവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകും ഈ അയ്യോ ഭാവം പറഞ്ഞ് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുന്നവരുടെ സമയവും ആരോഗ്യം കളയാൻ നല്ലതാണ് വേറെ ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുമോ ഉള്ള ഇത് ചെയ്ത് വീഡിയോ ഇടുന്നവന് നല്ല പൈസ കിട്ടും എനിക്ക് തിന്നാനുള്ള അരിയും മന്തിയും എല്ലാം എനിക്കും കിട്ടും നിങ്ങൾക്കായിരിക്കും നഷ്ടം ഇപ്പം നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉള്ള ഒരു കാര്യമാണെങ്കിൽ ഫേക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കുക കാരണം നിങ്ങൾ എത്രയൊക്കെ പ്രൊഫഷണൽ ആവാൻ ശ്രമിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ബാക്ക് ഫയർ ചെയ്യും മനുഷ്യനാണ് ഹേർട്ട് ആകും കുറച്ച് കഴിയുമ്പഴേക്കും നല്ല രീതി യൂസ് ചെയ്യപ്പെടുന്നത് മനസ്സിലാവുമ്പോഴേക്കും ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകും ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യേണ്ട ഒരു സാധനം സമയമാണെന്ന് ഞാൻ പറയും കാരണം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ഉണ്ടാക്കിയെടുക്കാം നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കിയെടുക്കാം നല്ല കാര്യങ്ങൾ ചെയ്യാം പൈസ ഉണ്ടാക്കണമെങ്കിൽ പൈസ ഉണ്ടാക്കാം എന്തെങ്കിലും ഇഷ്ടമുള്ള എന്ത് ഡ്രീം അച്ചീവ് ആണെങ്കിൽ അച്ചീവ് എല്ലാം ചെയ്യാം സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് മാത്രം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തും തിരിച്ചു പിടിക്കാം ഈ ഒരു ബോധം എനിക്ക് നേരത്തെ വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ സമയത്തിന് ഞാൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൽകുന്നുണ്ട് ഞാൻ സമയം കൊടുത്ത ചില കാര്യങ്ങൾ പറയുന്നത് ബോധമുള്ളവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കാത്തവൻ്റെ കേസ് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ത് പറഞ്ഞാലും ബോധം ഉദിക്കാത്തവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാനാണ് ഇതുപോലെയുള്ള എൻ്റെ കഥ പറച്ചിലുകളും തുറന്നു പറച്ചിലുകളും ഈ ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സും വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് കുറച്ചെങ്കിലും ആൾക്കാർക്ക് ബുദ്ധി ഉദിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായ അപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് എന്നുള്ള സംഭവം നിങ്ങൾ ഓർത്തു വെച്ചോ ഒരുപാട് യൂട്യൂബിൽ നിന്നല്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഈ സംഭവമുണ്ട് നല്ല രീതിയിലുണ്ട് അപ്പം ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം തരാം ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുറച്ച് പ്രൊഫഷണൽ റിലേഷൻഷിപ്സിൽ മിക്കവർക്കും ഓരോരുത്തരെ പറ്റിയുള്ള അവരുടെ എല്ലാ കാര്യവും ഞാൻ ഇതിനു മുന്നേ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം എല്ലാം അറിയാം പക്ഷെ എന്നാലും ഇവരാരും ഈ ഒരൊറ്റ ക്യാരക്ടേഴ്സും ഒന്നും പ്രതികരിക്കില്ല കാരണം അവർക്ക് ഈ പ്രൊഫഷണൽ റിലേഷൻഷിപ്സും ഈ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് മോണിറ്ററിങ് അല്ലാത്തതും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാരും ഇതിനെതിരെ സംസാരിക്കത്തൂല്ല ഒരു വാക്ക് കാമ എന്ന് ഒരക്ഷരം ഉണ്ടത്തില്ല കാരണം ഇവര് ഇവരിതിലാണ് ഈ അട്ടയെപ്പോലെ തൂങ്ങി പിടിച്ച് ചോര ഓടിച്ച് പോകുന്നത് ഇവരുടെ ചോര നിന്ന ഇവരുടെ ആരോഗ്യം നിലച്ചു ഇവരുടെ ഇവൻ്റെ ഇവരുടെ ഇരച്ചിൽ നിന്ന് ഇവർക്ക് പിന്നെ ഒരു സംഭവം ഉണ്ട് ഇവർക്ക് മാ ഇവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർ മറ്റുള്ള കാര്യങ്ങളിലൊന്നുമല്ല ലൈക്ക് വ്യൂസ് അതിലൂടെ കിട്ടുന്ന റവന്യൂ ഇത് ഇത് ഇതാണ് ഇവരുടെ മെയിൻ സാധനം അതിനവർ എന്തും ചെയ്യും എന്തൊക്കെ സംഭവം മുന്നിൽ വന്നു പോയാലും അതൊന്നും അവർ കണക്കെടുക്കില്ല ആരൊക്കെ ചത്തു വീണാലും എനിക്കെൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ മതി എന്നുള്ള മൈൻഡിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവർ അവർക്ക് അവരുടെ ഫ്രണ്ടിൽ എന്തും നടന്നാലും അതൊന്നും ബാധകമല്ല അതൊന്നും ഒരു പ്രശ്നമല്ല അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം അതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഫഷണലിസം എന്ത് സംഭവിച്ചാലും അതിപ്പോൾ സ്വന്തം കൂട്ടുകാരനായിക്കോട്ടെ വീട്ടുകാർക്കും ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ എന്നെ അതൊന്നും ബാധിക്കില്ല ഞാൻ പ്രൊഫഷണലാണ് മുന്നോട്ട് പോകുക ആരൊക്കെ ചത്തു വീണാലും ശരി എൻ്റെ പ്രൊഫഷൻ ആണ് ബലുദ് നല്ല രീതിയിൽ പോകുന്നവരാണ് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ എനിക്കത് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫോളോ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അത് മാത്രം ഞാൻ പറയുന്നു പിന്നെ വേറൊരു കാര്യത്തിനോട് എനിക്ക് നല്ല രീതിയിൽ എതിർപ്പുണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ചിലവർക്ക് വേറൊരു സ്വഭാവമുണ്ട് അതായത് അവരൊട്ടൊന്നും ചെയ്യത്തൂല്ല ബാക്കിയുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സപ്രസ് ചെയ്യാനും അവരെ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാ കഥകളുണ്ടാക്കി അവരെ വാ അടപ്പിക്കാനും നോക്കും അത് നല്ല രീതിയിലുള്ള കുറേ ആളുകളുണ്ട് അതിനകത്ത് കുറച്ച് പേരും ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി ആരാണ് ആരാണെന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് അതായത് സ്വയം പുല്ല് തിന്നത്തും മറ്റുള്ളവരെ കൊണ്ട് തേറ്റിപ്പിക്കത്തുമില്ല എന്നാൽ അങ്ങനെ വേറെ രീതി പറയാം അതായത് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ഇന്ന ഭക്ഷണത്തിന് വിഷമുണ്ടെന്ന് മനസ്സിലാക്കാൻ വിചാരിച്ചോ അവരത് കഴിക്കൂല മറ്റുള്ളവരെ ആൾക്കാരെ ഓണം ചെയ്യൂല ഓൺ ചെയ്യാൻ പോകുന്നവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക അത് കഴിക്കണം അവൻ അവൻ വേണമെങ്കിൽ കഴിച്ചോട്ടെ എന്നുള്ള മൈൻഡാണ് മനസ്സിലായില്ല അതായത് അവർക്ക് അവരുടെ കാര്യമാണ് വലുത് അവർക്ക് അത് ആ ഒരു പോയിസൺ വെച്ചിട്ടുള്ള ആൾക്കാരെ പറ്റി റിവീൽ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അവരെ നമ്മൾ റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കൂല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ പോകുന്ന ആൾക്കാരുണ്ട് കാരണം ഈ പോയിസം വെച്ച ആൾക്കാർ അവർക്ക് ഭയങ്കര കാര്യമാണ് അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നും കിട്ടാനുണ്ട് അപ്പോൾ അവർ എത്രത്തോളം നീചരും ക്രൂരരും വൃത്തി കേട്ടവനും ആലംബനും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവനൊക്കെ ആണെങ്കിലും അവരുടെ കൂടെ തന്നെ ഇവർ നടക്കും അതൊരു രീതിയാണ് അതിപ്പോൾ ഇന്ന മേഖല എല്ലാ മേഖലയിലും ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ടെക് മേഖലയിൽ ഫാഷൻ ബ്യൂട്ടി എന്ത് മേഖലയിലും ആയിക്കോട്ടെ എല്ലായിടത്തും അങ്ങനത്തെ ആൾക്കാരുണ്ട് എല്ലാ മേഖലയിലും അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ ഈ സാങ്കല്പിക ലോകത്ത് ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് അപ്പൊ ഇവരെല്ലാവരും മറ്റേ ബേർഡ്സ് ഓഫ് എ ഫെദർ ഫ്ലോക്ക് ടുഗെദർ എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഓ ഒരിടത്ത് വീണ എല്ലാം വീഴും അതുകൊണ്ട് തന്നെ ഇവര് തമ്മി പിടിച്ചിങ്ങനെ നിക്കുന്നെയാണ് ആരും വീഴരുത് കാരണം ഒരുത്തം വീണ എല്ലാ സ്ഥലം ഒടഞ്ഞു വീഴും ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ് ഇതിരിക്കുന്നത് ഒരെണ്ണം വീണ ഇക്ക പോകും അതുകൊണ്ട് ഇവര് ഈ മാക്സിമം കെട്ടി കെട്ടിവെലിഞ്ഞ് പിടിച്ചിങ്ങനെ നിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നല്ലൊരു കാറ്റടിച്ച ഏത് ചീട്ടുകൊട്ടാരം നിലത്ത് വീഴും നല്ലൊരു കാറ്റടിക്കും ഒരു ദിവസം അത് ഒരു കൊടുങ്കാറ്റ് തന്നെയായിരിക്കും അപ്പൊ ഇവർക്ക് എത്ര പിടിച്ചാലും കാര്യം ഉണ്ടാവില്ല അന്നാണ് ഇവർ തകർന്ന് വീഴാൻ വളം പിന്നെ ഇതിനകത്ത് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു 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 ജന്വിൻ ഫ്രണ്ട്ഷിപ്പ് അല്ലാത്തതുകൊണ്ടും പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഇവർക്കിടയിൽ ഈഗോ വരുന്നു വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഒരാൾക്ക് ഒരാളെക്കാൾ കൂടുതൽ നേട്ടം കൈവരിക്കുന്നവർക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് പക്ഷേ ഈ വീഡിയോയിൽ വരുമ്പോൾ ഇവരെല്ലാവരും അയ്യോ ചക്കരയട സീനായിരിക്കും പക്ഷേ ഇൻ റിയൽ ലൈഫ് അങ്ങനെയല്ല ഇൻ റിയൽ ലൈഫ് റിയൽ ലൈഫ് ഇസ് വെരി ഡിഫറൻറ്റ് ഫ്രം റിയൽ ലൈഫ് ഐ കോട്ട് ഗെയിൻ ഇത് നിങ്ങളൊന്നും കൂടി നിങ്ങളെ മനസ്സിൽ വെച്ചോ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതായത് നിൻ്റെ കാര്യം ഞാൻ പറയില്ല അപ്പം നീ എൻ്റെ കാര്യവും പറയരുത് നമുക്കിതിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു രീതിയിൽ പോകാം എന്നുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ഇവരുടെ ഇടയിൽ വേറെ പല പരിപാടികളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ പേഴ്സണൽ കാര്യമാണ് അവർക്കിടയിൽ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് മറ്റേ മറച്ചത് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ പറയുന്നില്ല എന്താണ് എന്താ ഏതാണെന്നുള്ളത് അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റി പറ്റില്ല അതുപോലെയുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ഇവർ എപ്പോഴും ഒരാളോട് ചെന്ന് സംസാരിക്കുന്നതുൾപ്പെടെ ആ ആളായിട്ട് മിങ്കിൾ ചെയ്യുന്നത് നോക്കിയാൽ മതി ആ ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഫാൻ ബേസ് ഫോളോയിങ് ഫോളോവർ അക്കൗണ്ട് ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ ഇവർ ഈ ഒരു ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുകയുള്ളൂ അതിപ്പോൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇതെല്ലാം ഇവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അന്നാ ഇതിനേക്കാൾ കൂടുതൽ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുള്ള കുറേ ആളുകൾ ഉണ്ടാവും അവർക്ക് പോലും ഈ പറഞ്ഞ ഒരു സംഭവങ്ങളൊന്നും ലഭിക്കുന്നുണ്ടാവില്ല ഞാൻ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരുടെ കേസിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും പല 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 ആൾക്കാരുടെ കേസിലും നിങ്ങൾക്കിതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നേ ഉള്ളൂ കുറച്ചും കൂടി ഇരുന്ന് ആലോചിച്ചിരുന്ന ഇരുന്നാലോചിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതായിരിക്കും വരും കാലങ്ങളിൽ ഇതിനും കൂടുതൽ ക്ലിയറായിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലാകും അതിപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഹൗസായാലും ശരി ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ശരി എല്ലാം ശരി എത്ര നാൾ അഭിനയിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് തന്നെ മടിക്കും രണ്ടാമത് ആൾക്കാർക്ക് മനസ്സിലാവുന്നതുടങ്ങും നാട്ടുകാർ കുറച്ച് കഴിയുമ്പോഴേക്കും ഓരോ ചെറിയ ഇൻസ്റ്റൻസസ് ഓർക്കുകയും എല്ലാവരും ഒന്നല്ല പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഓർക്കുകയൊക്കെ ചെയ്യുമായിരിക്കും അവരതിങ്ങനെ മനസ്സിലിട്ട് വെച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോഴേക്കും അത് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് ഇതിൻ്റെ ചുരു അഴിയിക്കും അപ്പോൾ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സാണ് ഇവിടെ കൂടുതലും ഉള്ളത് അങ്ങനെയുള്ള കുറേ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ബെനിഫിറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തും ഏതിനേയും തെറ്റായ സംഭവമാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യുകയും കണ്ണടക്കുകയും ഒക്കെ ചെയ്യും ഇത് ഇതിനു മുന്നേ സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കും എക്കാലവും ഇതുപോലെ തന്നെ പോകും കാരണം മണി മാറ്റേഴ്സ് ഇവിടെ പൈസയ്ക്ക് മുകളിൽ വേറെ ഒന്നും പറക്കില്ല കാരണം പുതിയ ഒരു രീതി അതാണ് പൈസ കിട്ടാൻ വേണ്ടി എന്തും ഏതും വിളിച്ചു പറയും എന്തും ഏതും കണ്ടില്ല അന്ന് നടിക്കും അത് അത് അതൊരു രീതിയാണ് കാരണം ഇവിടെ സത്യം പറയുന്നവന് ഒന്നും കിട്ടില്ല ആകെ കിട്ടാൻ പോകുന്നത് തെറിവിളി അവഗണന അങ്ങനെ പല കാര്യങ്ങളും ഇതാണ് കൂടുതലും സത്യങ്ങൾ പറയുന്നവന് കിട്ടുന്നത് അല്ലാതെ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്നവന് എല്ലാം ലഭിക്കുന്നതാണ് മനസ്സിലായില്ലേ അത് എൻ്റെ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞ പ്രൊഫഷണലിസം മെച്യൂരിറ്റി എത്തിക്സ് മെയിൻറ്റൈൻ ചെയ്ത് പോയിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറം നല്ല രീതിയിൽ നമുക്ക് വരുമാനവും ബെനിഫിറ്റും സുഖമായ ജീവിതവും എല്ലാം ഉണ്ടാവുമായിരുന്നു പക്ഷേ വി ഓൾ ഹാവ് എ ചോയ്സ് ഞാനപ്പോൾ ശരിയായ ചോയ്സ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ എടുത്തു ഇപ്പം ഈ ഒരു ഫീൽഡിലേക്ക് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഇവിടെ ഇങ്ങനെ നിന്ന നല്ല പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈവൺ ഇന്ന് പോലും ജോയിൻ ചെയ്ത ആൾക്കാർ വേറെ ഉണ്ടാവും ഈ ഒരു കാരണത്ത് അതായത് ഇവിടെ ആ സോഷ്യൽ മീഡിയ വന്ന് ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും അങ്ങനെ വരുന്ന ആൾക്കാരുമുണ്ട് ആ ഇന്നിന്ന ആൾക്കാരുടെ അടുത്ത് ഒരു ബാലൻസിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്രൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ പോകുക എന്നുള്ള മൈൻഡുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ട് ഇനിയും ഉണ്ടാവും അപ്പം ഞാൻ വീണ്ടും നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് റിയൽ ലൈഫ് ഇസ് വെരി ഡിഫറെൻ്റ് ഫ്രം റിയൽ ലൈഫ് നിങ്ങൾ ഭയങ്കര കരിപ്പനാണ് ഭയങ്കര അലമ്പനാണ് ഭയങ്കര റൂഡ് ആയിട്ടുള്ള ഫ്രോഡ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുന്ന ആൾ ചിലപ്പോൾ റിയൽ ലൈഫിൽ ഒരു കുഴപ്പമില്ലാത്ത മാന്യനായ വ്യക്തിയായിരിക്കും എന്നാൽ അതേസമയം ഭയങ്കര കുലീനതയും ഭയങ്കര റെസ്പെക്റ്റും ഓവർ ഡേയും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഇൻ റിയൽ ലൈഫിൽ ലോക ഫ്രോഡും പരക്കള്ളനും വൃത്തികെട്ടവനിൽ വൃത്തികെട്ടവനുമായിരിക്കും അത് ഞാൻ നിങ്ങളോട് പറയാണ് ഇത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഇത് നേരിട്ട് മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനത് പറയുന്നത് പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് ഇപ്പം നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇപ്പം റിലേ മറ്റേ ക്യാഷൽ റിലേഷൻഷിപ്സിൻ്റെ സീൻ പോലെയാണ് പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് ഇത് ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഓരോരുത്തർ ഇഷ്ടമുള്ളത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ പക്ഷേ ഇത് രണ്ട് വിഭാഗമുണ്ട് ഇത് ചെയ്യുന്നവരും ഇത് അനുഭവിക്കുന്നവരും ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര വലിയ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും ഒരേ വൈബിളുള്ള ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ളവരുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും വീണ്ടും ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പ്രൂഫുകൾ അയച്ചു തരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ലിമിറ്റഡ് ആയിട്ട് പ്രതികരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് എന്തൊക്കെ വായിട്ട് അലച്ചാലും പ്രേക്ഷകർ എന്ന ആൾക്കാർ അവർക്ക് സത്യം കാണുമ്പോൾ തിരിച്ചറിയാനുള്ള പ്രവണത വളരെ കുറവാണ് അതിന് സമയം എടുക്കുമെന്ന് മനസ്സിലായി അപ്പോൾ ആ സമയം എടുത്ത് തന്നെ പോട്ടെ അവർ അവരോരേന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ കാണിക്കാം ഓരോ സാധനങ്ങള് പറയാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്തെങ്കിലും സമയം എടുക്കുമെന്ന് മനസ്സിലായി എനിക്കാണ് ഇത് ധാരാളം സമയമുണ്ട് ഞാൻ പിന്നെ ഇത് എന്റെ മെയിൻ കോണ്ടന്റ് അല്ല എനിക്ക് എല്ലാ ആഴ്ചയും ഒരുപാട് സിനിമകൾ റിലീസ് ആകുന്നുണ്ട് എനിക്ക് പുറത്ത് മേടിക്കുന്ന ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട് ഓൾറെഡി ഇഷ്ടം പോലെ വീഡിയോസ് ഇടാനുണ്ട് ഈ പി എസ് വീഡിയോ ഇതുവരെ ഞാൻ ഇട്ടത്തില്ല അത് മേടിച്ചിട്ട് ആറ് മാസമായി അത് തന്നെ ഇടാൻ ഇങ്ങനെ നടപ്പുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നടപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിടാൻ ഇഷ്ടം പോലെ സമയം ഞാൻ പറയാം എൻ്റെ ലൈബ്രറി ഫുള്ളാണ് എനിക്ക് എപ്പോൾ ആണെങ്കിലും ഇടാം അപ്പോൾ സമയം എടുത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഓരോ ആൾക്കാർ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഇത് പറയാം അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇത് കേട്ടിട്ടും മനസ്സിലാത്ത ഭിന്നമാരോട് എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്സിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇടുക അപ്പം കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ വായിച്ചിട്ട് കുറേ തലയിലിട്ട് കയറുമായിരിക്കും അപ്പോൾ ഫ്രണ്ട്ഷിപ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസാണ് നല്ല ഫ്രണ്ട്സ് ഉള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്ന പരിചയപ്പെടുന്ന ടീം അല്ല എൻ്റെ റിയൽ ഫ്രണ്ട്സ് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് തെറ്റുപറ്റി തെറ്റ് തിരുത്തിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരിക്കും ഉള്ള നമ്മുടെ ലൈഫിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജനിച്ചു വളർന്ന് സ്കൂളോ കോളേജിലോ നല്ല രീതിയിൽ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി നമ്മുടെ കൊറ്റവും കുറവൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ വേറെല്ലാം ഉണ്ടാകുന്നവരുണ്ടാവുള്ളു അവരാണ് നമ്മുടെ ലൈഫിലെ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലാണ്ട് കുറെ ഗിഫ്റ്റ് തരുന്നവരോ അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് തരുന്നവരോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ പറയാം ഈ മെറ്റീരിയലിസ്റ്റിക് സംഭവം അല്ല എന്ന് പറയണത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നിങ്ങൾ ഒരിക്കൽ പോലും മീറ്റ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ട് അയാളെ ബ്രദറായിട്ടോ ഫ്രണ്ടായിട്ടോ കണ്ടിട്ട് അതൊന്നുമല്ല അങ്ങനെ കാണുന്നവർ പൊട്ടന്മാരാണ് ഞാൻ പറയും അത് ലിറ്ററലി മണ്ടത്തിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇവിടെ അടുത്തറിഞ്ഞ് പരിചയം ഉണ്ടായിട്ട് തന്നെ നമുക്ക് കൂടെ നാപ്പ് വെക്കുന്നു നമ്മളെ പുറകിൽ നിന്ന് ഒത്തുന്ന് നമ്മളെ ചതിക്കുന്ന ആ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പരിചയമില്ലാത്ത കുറേ ടീമുകളെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്യണം ഞാൻ നിങ്ങളോട് ഇപ്പം ഞാൻ വീണ്ടും പറയാനാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട അത് ഇപ്പോൾ ആരുടെ അടുത്താണ് ഇപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചത് എൻ്റെ റിയൽ ആയിട്ടുള്ള എൻ്റെ റിയൽ ലൈഫിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഞാൻ ഒരാളുടെയും കാര്യം ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് എടാ ഇതെന്താ സംഭവിച്ചത് അല്ലെങ്കിൽ എടീതെന്താ സംഭവിച്ചത് എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല കാരണം ഞാനൊരു അത്യാവശ്യം ഗുഡ് ലിസണറായതുകൊണ്ടും എല്ലാവരും ഒരു നല്ല കമ്പനി കീപ്പ് ചെയ്യുന്ന ആളായത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ വന്ന് എൻ്റെ അടുത്തായിരിക്കും പറയണം അത് മാത്രമല്ല ഇതിപ്പോൾ നിങ്ങൾ എത്ര പേരും വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂട്ടുകാർക്കറിയാം നിങ്ങൾ അറിയാൻ വേണ്ടിയായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ഇത് മനസ്സിലാവുന്ന പോലും അറിയില്ല കാരണം ഞാനിങ്ങനെ വന്ന് വളരെ ഓപ്പൺ അപ്പായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയെന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ചില്ല എന്ന് പറയും പക്ഷേ ഐ ഡോണ്ട് ഗിവ് എ ഡാം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് എൻ്റെ ലൈഫിലുള്ള എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയാം എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പറ്റി എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നത് ഇത് നിന്നിൽ മാത്രം നിൽക്കണം ഒരു മനുഷ്യനെ മനുഷ്യനറിയതെന്ന് പറഞ്ഞാൽ ഞാൻ ചാകുന്നവരെ ഒരു മനുഷ്യനെ അറിയാൻ പോകണം അങ്ങനെയുള്ള എന്നെ കൊണ്ടാണ് ഇവിടെ വന്ന് ഫേക്ക് ഫ്രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ പ്രേക്ഷകരെ ബോധവൽപ്പിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾ ആലോചിക്കുക എപ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു കാര്യം വന്ന് അയാളെ അയാൾ കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം പോലും തെറ്റിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതെപ്പോഴായിരിക്കും നിങ്ങള് ആലോചിച്ചാൽ മതി ഒരു രീതിയിൽ അയാള് ആ ഒരു സംഭവം അർഹിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ അറിയിക്കുന്നില്ല ആൾ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അങ്ങനത്തെ ഒരു ലെവല് വരുമ്പോഴേ നമ്മൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു ഡെക്കറം എന്നുള്ള സാധനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു സംഭവം ചെയ്യുള്ളു ഇപ്പൊ ഒരു പ്രീസ്റ്റിനെ സംഭവിച്ചു സംബന്ധിച്ചെടുത്ത് നോക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ആലോചിച്ച് നോക്ക് ആളത്ത് ഇപ്പോൾ കുംഭസാര രഹസ്യം പുറത്ത് പറയുന്നൊക്കെ പറയും പക്ഷേ ആ ആളുടെ ഉള്ളിലും പോലും എനിക്ക് തോന്നുന്നത് ഒരു ഞാൻ മനസ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വന്ന് കേട്ടൊരു സംഭവം വളരെ ഒരു രീതിയിൽ പൊറക്കാൻ പറ്റുന്ന ആ ലെവലൊരു സാധനമാണെങ്കിൽ ആണെങ്കിൽ അയാൾക്കത് വേറെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ആളുടെ സ്വഭാവം മറ്റുള്ള മറ്റുള്ളവരിലേക്ക് അറിയിക്കാം അത് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയാം കാരണം സമൂഹത്തിന് ദോഷമായ ആൾക്കാർ ഒരു രീതിയിലും ഒരു ഒരു ടേംസിലും പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ചിലവർക്ക് അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് സമൂഹത്തിന് മോശമായ ആളുകളെ മാസ്ക് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യമില്ല അതിപ്പം സ്വന്തം കൂട്ടുകാരായാലും ശരി വീട്ടുകാരായാലും ശരി ആരായാലും ശരി പാരൻസായാലും സഹോദരനായാലും സഹോദരൻ ആരായാലും ശരി സമൂഹത്തിന് വളരെ മോശമായിട്ടുള്ള ടീമുകളാണെങ്കിൽ അത് തുറന്ന് തന്നെ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിലപാട് നിലപാടെന്നു പറഞ്ഞ സാധനം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനതിങ്ങനെ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എനിക്ക് കിട്ടാനുള്ള അരി എങ്ങനെയാലും എനിക്ക് കിട്ടും ഞാനിപ്പോൾ ഈ മന്തി തിങ്ങണേൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറച്ച് പേരുടെ വിശപ്പ് മാറ്റാൻ പറ്റിയാൽ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മന്തി ഷെയർ ചെയ്യുന്നത് മനസ്സിലായേ കാരണം എനിക്ക് പറയാനുള്ളൂ എന്തായാലും പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സ് ഇനിയും തുടരും ഇനിയും ഒരുപാട് ആളുകൾ വന്നിട്ട് പല കാര്യങ്ങളും പറയും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിൽ എത്ര പേരാണ് ജന്വിൻ എത്ര പേരാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതെ വീഡിയോ ഇടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയാൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 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 പൊട്ടനായിക്കൊണ്ടിരിക്കും ത്ര എനിക്ക് പറയണം എനിക്കറിയാം യൂഷ്വൽ നമ്മുടെ ഒരു ഫേക്ക് ഫ്രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഞാൻ ഇത് എൻ്റർടൈൻമെൻറ്റ് ആക്കി മാത്രം മാറ്റാനല്ല നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തലയിലേക്ക് വല്ലതും കയറ്റാൻ വേണ്ടി കൂടിയായിട്ട് പറഞ്ഞു ഇതറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രോമ കീമ എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകാനും ഒക്കെ നേരം ഉണ്ടാവുള്ളൂ എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ ഗോത്രൂ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്നും മോചനം ഉണ്ടാവട്ടെ പക്ഷെ ആദ്യം നിങ്ങൾ സ്വയം മോചിതനാവണം അല്ലെങ്കിൽ മോചിതയാവണം പല പല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്സിൽ നിന്നോ ഇത് കൊണ്ട് ഒന്നും അത് തീരുന്നില്ല ഇനിയും തുടരും ഇനിയും നമുക്ക് ഉള്ള കോണ്ടും മന്തിയും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സമയമാകുമ്പോൾ ഓരോന്ന് വിധം ഞാൻ പറയാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ റേസ് ജയിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ജയിച്ചിട്ടേ പോകുള്ളൂ അതുകൊണ്ട് തന്നെ ജയിക്കും എന്നറിയാവുന്നൊരു യുദ്ധം പയറ്റാൻ എളുപ്പമാണ് അത്രേ ഉള്ളൂ നാളെ വേറെ റെഡി ആണ്